ഗുഡ് മോർണിംഗ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൺഡേയിലെ ന്യൂസ് പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം മൺഡേയിലെ ന്യൂസ് പേപ്പറിലെ മെയിൻ ന്യൂസിലേക്ക് പോകുമ്പോൾ 2+2 മീറ്റിംഗിനെ കുറിച്ചാണ് ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത്. 2+2 എന്താണെന്ന് ഞാൻ ഓൾറെഡി പലതവണ യൂട്യൂബ് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ഒന്നുകൂടെ പറയാം, സെപ്റ്റംബർ 6 ഇനി ഇന്ന് സെപ്റ്റംബർ 3 6ാം തീയതി ഇന്ത്യയിൽ വെച്ച് ഇന്ത്യയുടെയും US-ന്റെയും ഡിഫൻസ് മിനിസ്റ്റേഴ്സിന്റെയും ഒപ്പം എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റേഴ്സിന്റെയും മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പം അത് ഇന്ത്യയുടെ സൈഡിൽ നിന്നും ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്ററും ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററും US-ന്റെ സൈഡിൽ നിന്ന് US-ന്റെ ഡിഫൻസ് സെക്രട്ടറിയും US-ന്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും. അപ്പോൾ അതുകൊണ്ടാണ് അതിന് 2+2 എന്ന് അറിയപ്പെടുന്നത്. രണ്ട് സൈഡിൽ നിന്ന് രണ്ട് പേര് വരും. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആണ്. ഇന്ത്യയുടെയും US-ന്റെ ഇടയിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് വരുന്നത് ആദ്യമായിട്ടാണ്. ഇന്ത്യക്ക് മേജർ ഡിഫൻസ് പാർട്ണർ എന്ന് പറയുന്ന ഒരു പദവി USA ഇപ്പോൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ USA-യുടെ ഏറ്റവും വലിയ നേവൽ കമാൻഡിന് ഇൻഡോ പസഫിക് കമാൻഡ് എന്ന് ഇപ്പോൾ ഈയിടയ്ക്ക് US പേര് കൊടുത്തു. അത് തന്നെ ഇന്ത്യക്ക് അവരുടെ സ്ട്രാറ്റജിക് അഫയേഴ്സിൽ കൊടുക്കുന്ന പ്രാധാന്യത്തിനുള്ള ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഒപ്പം തന്നെ ഇതിൽ പ്രധാനപ്പെട്ട എഗ്രിമെന്റ്സ് ഒന്നും പാസ്സാകാൻ ചാൻസ് ഇല്ല. പക്ഷെ അതിൽ ഫ്യൂച്ചർ എല്ലാ ഇന്ത്യയും US തമ്മിലുള്ള ഡിഫൻസ് കോഓപ്പറേഷൻ ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഫ്രെയിംവർക്ക് ഇതിലുണ്ടാകും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഹിന്ദുവിലെ മെയിൻ ന്യൂസ്. രണ്ടാമത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്ററിനെ കുറിച്ചും തെലങ്കാനയിൽ അവർ നടത്തിയ വലിയൊരു റാലിയെ കുറിച്ചൊക്കെയാണ്. തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ K. ചന്ദ്രശേഖര റാവു ആണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി തെലങ്കാന രാഷ്ട്ര സമിതി TRS ആണ്. അവരുടെ ഒരു മെഗാ റാലി ഇന്നലെ നടന്നു. അതിനെ കുറിച്ചൊരു ന്യൂസ്, അതിനപ്പുറമൊന്നും വലിയ പ്രാധാന്യമില്ല അതിന്. പിന്നെ കണ്ടീഷൻസ് ഇൻ റോഹിംഗ്യ ക്യാമ്പ്സ് ആർ ഡിസാസ്ട്രസ് എന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ട്. അത് ഇന്ത്യയിലെ കാര്യമല്ല, ബംഗ്ലാദേശിലാണ് ഏറ്റവും കൂടുതൽ റോഹിംഗ്യ മുസ്ലിംസ് മ്യാൻമറിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് റെഫ്യൂജീസ് ആയിട്ട് താമസിക്കുന്ന ലക്ഷക്കണക്കിന് പേര്. അവരുടെ കണ്ടീഷൻസ് വളരെ മോശമാണെന്നാണ് UN ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിന്റെ ചില റെപ്രസെന്റേറ്റീവ്സ് പറയുന്നത്. അവിടുത്തെ ക്യാമ്പിലെ പിന്നീട് അമിനിറ്റീസും സൗകര്യങ്ങളും ഒക്കെ തീരെ ഇൻസഫിഷ്യന്റ് ആണെന്നാണ്. പിന്നെ NGT യെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. NGT നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആണ്. അത് ഇന്ത്യയുടെ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രൈബ്യൂണലാണ്. എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസിഷൻ എടുക്കാനുള്ള ട്രൈബ്യൂണലാണ് NGT നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. അപ്പോൾ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ, അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. പിന്നീട് അർപ്പീന്ദർ സിംഗിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അർപ്പീന്ദർ സിംഗ് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ട്രിപ്പിൾ ജമ്പിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഏഷ്യൻ ഗെയിംസിൽ ഗോൾഡ് മെഡൽ നേടിയ ആളാണ് അർപ്പീന്ദർ സിംഗ്. ട്രിപ്പിൾ ജമ്പിൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. പിന്നീട് ഇതുപോലെ NGT നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ചെയർപേഴ്സൺ AK ഗോയൽ ആണ്. NGT നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ചെയർപേഴ്സൺ AK ഗോയൽ. പിന്നെ ദീപാ കർമാകറിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ദീപാ കർമാകർ എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ ഏറ്റവും ഫേമസ് ജിംനാസ്റ്റ് ആണ് ദീപാ കർമാകർ. പക്ഷേ പിന്നെ ഇന്ത്യ സ്പോർട്സ് പേജിൽ ഇന്ത്യക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ഇംഗ്ലണ്ടിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ടെസ്റ്റ് സീരീസ് ഇന്ത്യ തോറ്റു. ഇന്ത്യക്ക് ജയിക്കാവുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇന്ത്യ അത് തോറ്റുപോയത്. അത് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്തായാലും ഇന്ത്യ ഇംഗ്ലണ്ട് സീരീസ് ടെസ്റ്റ് സീരീസ് ഇംഗ്ലണ്ട് വിൻ ചെയ്യുക പറഞ്ഞിരിക്കുക. അതുപോലെ ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രിക്സ് എന്ന് പറയുന്ന ഫോർമുല 1 റേസിലെ ഇന്നലെ നടന്ന മത്സരം, ഫോർമുല 1 റേസ് വേൾഡിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് സ്പോർട്സ്, അതിൽ ഇന്നലെ നടന്ന റേസാണ് ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രിക്സ്. അത് വിൻ ചെയ്തത് മെഴ്സിഡസിന്റെ ഡ്രൈവർ ലൂയിസ് ഹാമിൽട്ടൺ ആണ്. അദ്ദേഹമാണ് ഇപ്പോൾ കറന്റ്ലി ലീഡർ ഈ F1. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യനും അദ്ദേഹമാണ്. പിന്നെ അടുത്ത പേജിലേക്ക് വരുമ്പോൾ എന്നത്തെയും പോലെ ഏഷ്യൻ ഗെയിംസിനെ കുറിച്ചാണ്. ഏഷ്യൻ ഗെയിംസ് സമാപിച്ചിരിക്കുന്നു. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലും പാലംബാങ്കിലുമായിട്ട് നടന്ന ഏഷ്യൻ ഗെയിംസ് കഴിഞ്ഞിരിക്കുന്നു. ഗുഡ് ബൈ ജക്കാർത്ത പാലംബാങ്ക്, വെൽക്കം ഹാങ്ഷു എന്നാണ് ഹിന്ദുവിൽ കൊടുത്തേക്കുന്നത്. വെൽക്കം ഹാങ്ഷു എന്ന് ഉദ്ദേശിച്ചേക്കുന്നത് അടുത്ത പിന്നീട് ഏഷ്യൻ ഗെയിംസ് 2022 നാല് വർഷത്തിലൊരിക്കാണ് നടക്കുന്നത്. അടുത്ത ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോണത് ചൈനയിലെ ഒരു എൻഷ്യന്റ് സിറ്റിയായ ഹാങ്ഷു വെച്ചാണ്. സ്പെല്ലിംഗ് HANGZHOU ഹാങ്ഷു, അവിടെ വെച്ചാണ് പുതിയ അടുത്ത ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോണത്. പിന്നെ ആദിൽ സുമാരി വാലയുടെ ഒരു ഫോട്ടോ ഉണ്ട്. ADILLE ആദിൽ സുമാരി വാല, SUMARIWALLA ആദിൽ സുമാരി വാല, AFI പ്രസിഡന്റ്, AFI അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, AFI അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആദിൽ സുമാരി വാലയുടെ ഒരു ഫോട്ടോ ഉണ്ട്. അദ്ദേഹത്തിന്റെ ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഉണ്ട്. പിന്നെ
റോജർ ഫെഡറർ വേൾഡിലെ നമ്പർ ടു പ്ലെയർ യു എസ് ഓപ്പണിലെ അടുത്ത റൗണ്ടിലേക്ക് അഡ്വാൻസ് ചെയ്തു എന്ന് പറയുന്ന ന്യൂസ് ഉണ്ട്. അത് നമുക്ക് വേണ്ട, യു എസ് ഓപ്പൺ നടക്കുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഫൈനൽ ഏതായാലും ചെയ്യുന്നു നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന്റെ ഫൈനൽ സ്റ്റേജസിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയത്. പിന്നീട് ഡെപ്യൂട്ടി ഗവർണർ ഓഫ് ആർ ബി ഐ, ഒരു ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണേഴ്സ് നാല് പേരിൽ ഒരാളാണ് വിരാൽ ആചാര്യ. അദ്ദേഹത്തിനെ കുറിച്ച് ജസ്റ്റ് ഒരു റെഫറൻസ് ഉണ്ട്. വിരാൽ ആചാര്യ നാല് ആർ ബി ഐ ഡെപ്യൂട്ടി ഗവർണേഴ്സിൽ ഒരാളാണ്. പിന്നീട് ആർ ബി ഐയുടെ ഇപ്പോഴത്തെ ഒരു പ്രപ്പോസലാണ് ഒരു പി സി ആർ ഫോം ചെയ്യണം. അത് പി സി ആർ എന്ന് പറഞ്ഞാൽ പബ്ലിക് ക്രെഡിറ്റ് രജിസ്ട്രി ആണ്. പബ്ലിക് ക്രെഡിറ്റ് രജിസ്ട്രി പി സി ആർ. ഈ ഇടയ്ക്ക് ആർ ബി ഐ കൊണ്ടുവന്ന റെക്കമെൻഡേഷൻ ആണ് ഒരു പി സി ആർ ഫോം ചെയ്യണം, പബ്ലിക് ക്രെഡിറ്റ് രജിസ്ട്രി. എന്താണ് പബ്ലിക് ക്രെഡിറ്റ് രജിസ്ട്രി എന്ന് അതി ന്യൂസ് പേപ്പറിലുണ്ട്. എ പബ്ലിക് ക്രെഡിറ്റ് രജിസ്ട്രി ഇസ് ആൻ ഇൻഫർമേഷൻ റെപ്പോസിറ്ററി ദാറ്റ് കൊളീഗ്സ് ഓൾ ലോൺ ഇൻഫർമേഷൻസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് കോർപ്പറേറ്റ് ബോറോവേഴ്സ്. എല്ലാ ഇൻഡിവിജ്വൽസും കോർപ്പറേറ്റ് ബോറോവേഴ്സും എടുക്കുന്ന എല്ലാ ലോണുകളുടെയും എല്ലാവിധ ഇൻഫർമേഷൻസും അടങ്ങുന്ന ഒരു രജിസ്ട്രിയാണ് പബ്ലിക് ക്രെഡിറ്റ് രജിസ്ട്രി കൊണ്ട് ആർ ബി ഐ ഉദ്ദേശിക്കുന്നത്. എ ക്രെഡിറ്റ് ഡെപ്പോസിറ്ററി ഹെൽപ്സ് ബാങ്ക്സ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എ ബാഡ് ആൻഡ് എ ഗുഡ് ബോറോവർ. ഒരു ബാഡ് ബോറോവറിനെയും ഒരു ഗുഡ് ബോറോവറിനെയും ബാങ്കുകൾക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ ഈ പി സി ആർ സഹായിക്കും. ആൻഡ് അക്കോർഡിംഗ്ലി ഓഫർ അട്രാക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ടു ഗുഡ് ബോറോവേഴ്സ്. ഗുഡ് ബോറോവേഴ്സിന് അപ്പം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റുകൾ ഓഫർ ചെയ്ത് അവരെ ഇൻസെൻറ്റിവൈസ് ചെയ്യാനും ഇതുവഴി ബാങ്കുകൾക്ക് കഴിയും എന്നാണ് ആർ ബി ഐയുടെ കണക്ക് കൂട്ടൽ. ഇപ്പോൾ പി സി ഐ പബ്ലിക് ക്രെഡിറ്റ് രജിസ്ട്രി ഇതൊരു പ്രപ്പോസലാണ്, അത് ഫ്യൂച്ചറിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ സെബിയിൽ ഇൻവെസ്റ്റേഴ്സ് കൊടുക്കുന്ന കംപ്ലയിൻസിന്റെ എണ്ണം കഴിഞ്ഞ ആറ് വർഷത്തിൽ ഏറ്റവും കൂടുതൽ എന്നുള്ള നിലയിലേക്ക് എത്തി എന്ന് പറഞ്ഞ ന്യൂസ് ഉണ്ട്. അത് നമുക്ക് എഴുതിയിരിക്കേണ്ട ആവശ്യമില്ല. സെബി എല്ലാവർക്കും അറിയാം, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഷെയർ മാർക്കറ്റിന്റെ റെഗുലേറ്റർ, മുംബൈ ഹെഡ്ക്വാർട്ടേഴ്സ്, സെബിയുടെ ചെയർമാൻ അജയ് ത്യാഗി. പിന്നീട് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എഫ് ഡി ഐ. ഇന്ത്യയിലേക്ക് വരുന്ന വിദേശങ്ങളിൽ നിന്ന് വരുന്ന നിക്ഷേപത്തിനെയാണ് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ എഫ് ഡി ഐ എന്ന് പറയുന്നത്. ഈ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മൗറീഷ്യസ് ആണ്. ഈ വർഷവും അത് തന്നെയാണ് എന്നാണ് ആർ ബി ഐയുടെ ലേറ്റസ്റ്റ് ഡേറ്റ സൂചിപ്പിക്കുന്നത്. മൗറീഷ്യസ് റിമെയിൻ ദ ടോപ്പ് സോഴ്സ് ഓഫ് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ടു ഇന്ത്യ ഇൻ 2017-18 ഫോളോഡ് ബൈ സിംഗപ്പൂർ. രണ്ടാമത് സിംഗപ്പൂരാണ്. അപ്പോൾ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ വിദേശ നിക്ഷേപം വരുന്നത് മൗറീഷ്യസിൽ നിന്നും, രണ്ടാമത് ഏറ്റവും കൂടുതൽ എഫ് ഡി വരുന്നത് സിംഗപ്പൂരിൽ നിന്നുമാണ്. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഐ ടി കമ്പനിയായ വിപ്രോയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. വിപ്രോ ഒന്നാമത്തെ ഐ ടി കമ്പനി ടി സി എസും, രണ്ടാമത്തെ ഐ ടി കമ്പനി ഇൻഫോസിസും, മൂന്നാമത്തെ വിപ്രോയാണ്. വിപ്രോയുടെ ചെയർമാനാണ് അസീം പ്രേംജി, AZIM അസീം പ്രേംജി. പിന്നീട് ബിസിനസ് പേജിൽ അത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇനി അടുത്ത 12th പേജ് ഇന്റർനാഷണൽ പേജിലേക്ക് പോകുമ്പോൾ പാകിസ്ഥാന് കൊടുക്കാൻ യു എസ് കൊടുത്തുകൊണ്ടിരുന്ന $300 million എയ്ഡ് ക്യാൻസൽ ചെയ്യാൻ യു എസ് തീരുമാനിച്ചു എന്നൊരു ന്യൂസ് ഉണ്ട്. പാകിസ്ഥാൻ ഏകദേശം യു എസിന്റെ സ്കീം ഓഫ് തിങ്സിൽ നിന്ന് കംപ്ലീറ്റ്ലി ഐസൊലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമ്പിൾ ആണിത്. പല രീതിയിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷനും അതിനു മുമ്പ് വരുന്ന ഒബാമ അഡ്മിനിസ്ട്രേഷനും ഒക്കെ പാകിസ്ഥാനെ സെൻഷർ ചെയ്തിരുന്നു. അവിടുത്തെ ടെറർ ആക്ടിവിറ്റീസിനെ കർബ് ചെയ്യുന്നതിനുള്ള നടപടികൾ പാകിസ്ഥാൻ എടുക്കാത്തതിന്റെ പേരിൽ. കുറച്ച് ദിവസം മുമ്പ് ഇതിൽ തന്നെ ഞാൻ ഇന്റർനാഷണൽ പേജിൽ വേറെ ന്യൂസ് പറഞ്ഞിരുന്നു, പാകിസ്ഥാന്റെ മിലിറ്ററി പേഴ്സണൽസിനെയൊക്കെ ട്രെയിൻ ചെയ്യുമായിരുന്നു യു എസ്, അതൊക്കെ അവർ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ പാകിസ്ഥാനിന് മുമ്പ് യു എസിന്റെ ഫോറിൻ പോളിസിയിൽ ഉണ്ടായിരുന്ന പ്രോമിനൻസ് കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടു എന്ന് പറയേണ്ടി വരും. പിന്നീട് യു എസിന്റെ ഒരു ഡിസിഷനെ കുറിച്ചാണ്, ജിയോ പാഡൈസിങ് പീസ് എഫേർട്സ് എന്ന് പറയുന്ന ഒരു ന്യൂസ് ഉണ്ട്. അത് എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നത്തിൽ യു എസ് പൂർണ്ണമായിട്ടും ഇസ്രായേലിന്റെ പക്ഷം പിടിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കാണുന്നത്. പക്ഷെ ഇപ്പൊ ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ വന്നതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് അത് ഓപ്പൺ ആയിട്ട് നേക്കഡ് ആയിട്ടുള്ള ഒരു പാർഷ്യലിറ്റിയായി മാറി. ഇപ്പൊ ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി ആയിരുന്ന പിന്നീട് ജെറുസലേമില് യു എസിന്റെ എംബസി സ്ഥാപിക്കുക വഴി യു എസ് അവരുടെ ഇസ്രായേലിന്റെ ക്ലെയിം എന്ന് പറഞ്ഞാൽ അവരുടെ ക്യാപിറ്റൽ ജെറുസലേം ആണ്. അത് ഇതുവരെ യു എൻ ഒന്നും അംഗീകരിച്ചിട്ടില്ല. അവർ ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി ആയിട്ടാണ് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളും അവരുടെ എംബസിയൊക്കെ കീപ്പ് ചെയ്തേക്കുന്ന ടെല്ലവീവിലാണ്, ഇസ്രായേൽ ഏറ്റവും വലിയ സിറ്റി ആയ ടെല്ലവീവിൽ, ജെറുസലേമിലല്ല. പക്ഷെ ഇപ്പോൾ അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ജെറുസലേമിൽ അവരുടെ എംബസി ടെല്ലവീവിൽ നിന്നും മാറ്റി ജെറുസലേമിലേക്ക് സ്ഥാപിച്ചു. അതുവഴി അമേരിക്ക അവർ അംഗീകരിച്ചിരിക്കുകയാണ് ജെറുസലേമാണ് ഇസ്രായേലിന്റെ ക്യാപിറ്റൽ എന്ന്. അത് അവിടെ തുടങ്ങിയതാണ് ഇന്നലെ. പക്ഷേ വർഷങ്ങളായിട്ട് പലസ്തീൻ റെഫ്യൂജീസിന് യു എസ് എ കൊടുത്തുകൊണ്ടിരുന്ന മില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ സഹായം സ്റ്റോപ്പ് ചെയ്യാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ കംപ്ലീറ്റ്ലി ഈ പീസ് പ്രോസസ്സിന് തുരങ്കം വയ്ക്കുന്ന നടപടികൾ യു എസിന്റെ സൈഡിൽ നിന്ന് വരുന്നതാണ് ഇതിൽ വേറൊരു ന്യൂസ്. പിന്നീട്
പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള US ജോൺ മക്കെയിൻ എന്ന് പറയുന്ന US പൊളിറ്റീഷ്യൻ ഇടയ്ക്ക് മരിച്ചു, പ്രസിഡൻഷ്യൽ ഇലക്ഷനിലൊക്കെ മത്സരിച്ച് തോറ്റുപോയ കാൻഡിഡേറ്റ്, അതൊക്കെ ഞാൻ പറഞ്ഞതാണ്. പിന്നെ യമനിൽ സൗദിയുടെ നേതൃത്വം നടത്തുന്ന സ്ട്രൈക്ക്, യമൻ എന്ന് പറഞ്ഞ രാജ്യത്ത് വാർ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അവിടെ സൗദിയാണ് യമനിൽ അറ്റാക്ക് നടത്തുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. യമന്റെ പ്രസിഡന്റ് ആണ് അബ്ദുൾ റബ്ബ് മൻസൂർ ഹാദി, അതെല്ലാം ഞാൻ പറഞ്ഞതാണ്. അബ്ദുൾ റബ്ബ് മൻസൂർ ഹാദി. പിന്നെ റസബ് തായിബ് എർഡോഗാന്റെ ഒരു ഫോട്ടോ ഉണ്ട്. റസബ് തായിബ് എർഡോഗാൻ ടർക്കിയുടെ പ്രസിഡന്റ് ആണ്. ടർക്കിയുടെ പ്രസിഡന്റ് ആണ് റസബ് RECEP, റസബ് തായിബ് എർഡോഗാൻ TAYYIP, തായിബ് എർഡോഗാൻ. ഇന്ത്യയുടെ രാജ്യസഭയുടെ ചെയർമാനും വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുമായ വെങ്കയ്യ നായിഡു എഴുതിയ ബുക്കാണ് മൂവിംഗ് ഓൺ മൂവിംഗ് ഫോർവേഡ് എ ഇയർ ഇൻ ഓഫീസ്. അതായത് വെങ്കയ്യ നായിഡു വൈസ് പ്രസിഡന്റായിട്ട് അധികാരമേറ്റിട്ട് ഒരു വർഷമായപ്പോൾ അദ്ദേഹം ആ ഒരു വർഷത്തെ അനുഭവങ്ങളെ കുറിച്ച് എഴുതിയ ഒരു ബുക്കാണ് മൂവിംഗ് ഓൺ മൂവിംഗ് ഫോർവേഡ് എ ഇയർ ഇൻ ഓഫീസ്. അത് ഇന്നലെ നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്റർ ലോഞ്ച് ചെയ്ത ബുക്ക്. അതിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് നാഷണൽ പേജിൽ, 10th പേജിൽ. പിന്നെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഒരു ടൂർ സ്റ്റാർട്ട് ചെയ്തു. ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് വെച്ചാൽ സൈപ്രസും ബൾഗേറിയയും ചെക്ക് റിപ്പബ്ലിക്കുമാണ്. സൈപ്രസ്, ബൾഗേറിയ ആൻഡ് ചെക്ക് റിപ്പബ്ലിക്, ഈ മൂന്ന് രാജ്യങ്ങളിലേക്ക് അദ്ദേഹം ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നിർമ്മലാ സീതാരാമൻ കാശ്മീർ വിസിറ്റ് ചെയ്തൊരു ഫോട്ടോ ഉണ്ട്. അവർ ജമ്മു ആൻഡ് കാശ്മീരിലെ ഗവർണറെ മീറ്റ് ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നു. ജമ്മു ആൻഡ് കാശ്മീരിലെ ഗവർണർ എല്ലാവർക്കും ഇപ്പം അറിയാൻ ഞാൻ പറഞ്ഞതാണ്, സത്യപാൽ മാലിക് ആണ് പുതിയ ഗവർണർ ജമ്മു ആൻഡ് കാശ്മീരിന്റെ. പിന്നെ NBA പ്രോബ്ലത്തിനെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. ബാങ്കുകളിൽ NBA നോൺ പെർഫോമിംഗ് അസെറ്റ്സ് ആണെന്ന് അറിയാം. ബാങ്കുകളിൽ ഒരു ലോൺ എടുത്തിട്ട് 90 days കഴിഞ്ഞിട്ട് അതിന് റീപേ ചെയ്യാതിരുന്നാൽ അതിന് NBA നോൺ പെർഫോമിംഗ് അസെറ്റ് അല്ലെങ്കിൽ ബാഡ് ലോൺ എന്ന് പറയും. പിന്നെ മനോഹർലാൽ ഖട്ടറിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. മനോഹർലാൽ ഖട്ടർ ഹരിയാനയുടെ ചീഫ് മിനിസ്റ്ററാണ്. മനോഹർലാൽ ഖട്ടർ IBA ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷന്റെ പുതിയ ചെയർമാനായിട്ട് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറായ സുനിൽ മേത്തയെ അപ്പോയിന്റ് ചെയ്തു. അപ്പൊ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറായ സുനിൽ മേത്തയാണ് പുതിയ IBA ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ ചെയർമാൻ. പിന്നെ ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ റിസ് റിമൈൻ എന്ന് പറഞ്ഞാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോ ഈ കഴിഞ്ഞ GDP കഴിഞ്ഞ ക്വാർട്ടറിൽ, അതായത് ഏപ്രിൽ മെയ് ജൂൺ എന്ന് പറഞ്ഞ ക്വാർട്ടറിൽ, ഈ ഫിനാൻഷ്യലിന്റെ ഫസ്റ്റ് ക്വാർട്ടറിൽ GDP ഗ്രോത്ത് റേറ്റ് 8.2% ടച്ച് ചെയ്തപ്പോൾ പൊതുവെ എല്ലാവരും വളരെ ഒപ്റ്റിമിസ്റ്റിക് ആണ് ഇന്ത്യയുടെ എക്കോണമിയെ കുറിച്ച്. ഹിന്ദുവും അതിൽ ഒന്നും പറയുന്നില്ല, അതിനെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. പക്ഷേ ചില കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്നാണ്. അതായത് ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കൂടുന്നു, ഇന്ത്യയുടെ ഫിസ്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട്. 3.3% ഓഫ് GDP ആണ് ഈ വർഷത്തെ ഫിസ്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ്, അത് മീറ്റ് ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ, അതുപോലെ GST കളക്ഷൻ കഴിഞ്ഞ മന്തിൽ കുറഞ്ഞു. അപ്പൊ ഈ GDP ഗ്രോത്ത് റേറ്റ് കൂടിയെങ്കിലും അതിനൊരു ഗുഡ് ക്വാളിറ്റി ഗ്രോത്ത് ആയിട്ട് നിലനിർത്താൻ ഗവൺമെന്റ് എടുക്കേണ്ട മെഷേഴ്സിനെ കുറിച്ചൊക്കെയാണ് ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ. രണ്ടാമത്തെ എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയും US തമ്മിൽ നടക്കാൻ 2+2 ഡയലോഗിനെ കുറിച്ചാണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, 2+2 ഡയലോഗ് 6th നടക്കാൻ പോകുന്നത്. മുമ്പോട്ട് അതിനെക്കുറിച്ചുള്ള എഡിറ്റോറിയൽ ഹിന്ദുവിൽ എഴുതിയിരിക്കുന്നു. ഇന്ത്യ USന്റെ ഇപ്പോഴത്തെ ഒരു മേജർ ഡിഫൻസ് പാർട്ണറാണ്. അപ്പോൾ ഇന്ത്യക്ക് അവരുടെ അഫേഴ്സിൽ, US ഫോറിൻ പോളിസിസിൽ ഇന്ത്യക്ക് കിട്ടാൻ പോകുന്ന സ്ഥാനം, അതുപോലെ ഇന്ത്യയും US തമ്മിലുള്ള ഡിഫൻസ് എഗ്രിമെന്റുകളിൽ ഈ 2+2 ഡയലോഗ് എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ അതൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ എഡിറ്റോറിയൽ. പിന്നെ നമ്മൾ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദുവിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ന്യൂസുകൾ. ഇനി സൺഡേയിലെ ഹിന്ദു നമുക്ക് പെൻഡിംഗ് ആണ്. സൺഡേ ഹിന്ദുവിലേക്ക് പോകുമ്പോൾ US ടു സ്റ്റോപ്പ് എയ്ഡ് ഫോർ പാലസ്തീനിയൻ റെഫ്യൂജീസ്. ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, പാലസ്തീൻ റെഫ്യൂജീസിന് US കൊടുത്തുകൊണ്ടിരിക്കുന്ന എയ്ഡ് സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പം ഞാൻ മറ്റേ ന്യൂസ് പേപ്പറിൽ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എമിനൻസ് സ്റ്റാറ്റസ് കിട്ടിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് IIT ഡൽഹി, അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എമിനൻസ് എന്ന് പറഞ്ഞ കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് HRD മിനിസ്ട്രി, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മിനിസ്ട്രി അങ്ങനെ ഒരു സ്ഥാനം കൊടുത്തിരുന്നു. അത് ഏതൊക്കെയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് പഴയ വീഡിയോസിൽ. പിന്നീട് മറ്റ് ന്യൂസുകളിലേക്ക് പോകുമ്പോൾ, ഈ സൺഡേ ന്യൂസ് പേപ്പർ ആയതുകൊണ്ട് തന്നെ വലിയ ന്യൂസുകൾ ഇല്ല എന്ന് പറയേണ്ടി വരും. US കാനഡ ട്രേഡ് നെഗോഷിയേഷൻസ് എൻ വിത്തൗട്ട് എൻ നാഫ്ത ഡീൽ. ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്, USഉം കാനഡയും തമ്മിൽ ഒരു ട്രേഡ് നെഗോഷിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. USഉം മെക്സിക്കോയും തമ്മിൽ ഒരു ട്രേഡ് നെഗോഷിയേഷൻ നടന്നിരുന്നു. അതിൽ മെക്സിക്കോയും US തമ്മിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടൊരു ട്രേഡ് എഗ്രിമെന്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞൊക്കെ അത് വലിയ ന്യൂസ് ആയതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. അത് ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. നാഫ്തയെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു, നോർത്ത് അറ്റ്ലാന്റിക് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്.
അപ്പൊ ആ ഫ്രെയിം വർക്കിനകത്ത് നിന്നുകൊണ്ട് യു എസും കാനഡയും തമ്മിൽ ഒരു ഇതുപോലെ മെക്സിക്കോ ആയിട്ടുള്ള പിന്നീട് ട്രേഡ് എഗ്രിമെന്റിന്റെ അതേ ലൈനിൽ ഒരു പുതിയ എഗ്രിമെന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും അവസാനം അത് എങ്ങും എത്താതെ തീർന്നു. യു എസ് കാനഡ ട്രേഡ് നെഗോഷിയേഷൻസ് എൻഡ് വിത്തൗട്ട് എൻ നാഫ്ത ഡീൽ എന്നാണ് ന്യൂസ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഡാനി ഫോറിന്റെ ഒരു ഫോട്ടോയാണ്, ഡാനി ഫോർ DANNY ഡാനി ഫോർ FAURE, അദ്ദേഹം സീഷെൽസിന്റെ പ്രസിഡന്റാണ്, SEYCHELLES സീഷെൽസിന്റെ പ്രസിഡന്റ്. ഈയിടെ ഇന്ത്യ അദ്ദേഹം വിസിറ്റ് ചെയ്തിരുന്നു, സീഷെൽസ് പ്രസിഡന്റ് ഡാനി ഫോർ. സി ജിൻ പിങ്ങിന്റെ ഫോട്ടോയും ആ കയ്യിലുണ്ട്. സി ജിൻ പിങ് അതെന്ന് എല്ലാവർക്കും അറിയാം, ചൈനയുടെ പ്രസിഡന്റാണ് സി ജിൻ പിങ്. പിന്നെ ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നു, ലോക്സഭാ ഇലക്ഷൻസ് അഡ്വാൻസ് ചെയ്യത്തില്ല, അതായത് ലോക്സഭാ ഇലക്ഷൻ ആ ഷെഡ്യൂളിലേ നടക്കുള്ളൂ, അല്ല മുൻകൂട്ടി നടത്താനുള്ള സാധ്യത ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എല്ലാവർക്കും അറിയാം, ഓം പ്രകാശ് റാവത്ത് ആണ്, OP റാവത്ത്. ഇന്ത്യയുടെ അടുത്ത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മിക്കവാറും രഞ്ജൻ ഗൊഗോയ് ആയിരിക്കും. നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ കാലാവധി അവസാനിക്കാൻ പോവുകയാണ്. അദ്ദേഹം മോസ്റ്റ് പ്രോബബ്ലി രഞ്ജൻ ഗൊഗോയിയെ അടുത്ത ചീഫ് ജസ്റ്റിസ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. റെക്കമെൻഡ് ചെയ്യപ്പെട്ടാൽ പിന്നെ പ്രസിഡന്റ് അത് അപ്രൂവ് ചെയ്യണം. ITR ഇൻകം ടാക്സ് റിട്ടേൺസ്, ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതിൽ 71% സർജ് ഉണ്ടായതാണ്. കഴിഞ്ഞ വർഷം 3 crore ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്തിരുന്നത്, ഇപ്പം അത് 5 crore 42 lakh ഇൻകം ടാക്സ് റിട്ടേൺസ് ആയി കൂടി, 71% ഇൻക്രീസ്. ഏകദേശം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 70% കൂടുതൽ ഇൻക്രീസ്. അത് വലിയൊരു നേട്ടം തന്നെയാണ് തീർച്ചയായിട്ടും. ഇന്ത്യ കൂടുതൽ ടാക്സ് കംപ്ലൈന്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയായി മാറുന്നുള്ള ഒരു എക്സാമ്പിൾ. അതിലെ ഡിമോണിറ്റൈസേഷൻ ഒക്കെ വന്നതിന് ശേഷമുള്ള ആൾക്കാരുടെ പേടി ഉണ്ടായിരിക്കും ഒരു പക്ഷേ, ഒരുപാട് പേര് കൂടുതൽ ടാക്സ് കംപ്ലൈന്റ് ആവുന്നത് എന്തായാലും നല്ല കാര്യമാണ്. പിന്നെ അജയ് ജയറാം ഇന്ത്യയുടെ ബാഡ്മിന്റന്റെ ഒരു സ്റ്റാറാണ് അജയ് ജയറാം. ദുലീപ് ട്രോഫിയെ കുറിച്ചുണ്ട്, ഇന്ത്യയുടെ ക്രിക്കറ്റ് ഒരു ടൂർണമെന്റ് ആയ ദുലീപ് ട്രോഫി. MSK പ്രസാദ് ചീഫ് സെലക്ടർ ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ചീഫ് സെലക്ടറാണ് MSK പ്രസാദ്. ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് UAE വെച്ച് നടക്കാനുള്ള ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. കോഹ്ലിയെ റെസ്റ്റ് ചെയ്യിപ്പിച്ച് ഇന്ത്യയുടെ പുതിയ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ്, രോഹിത് ശർമ്മയാണ് ഇന്ത്യയുടെ ന്യൂ ക്യാപ്റ്റൻ. പിന്നീട് ഏഷ്യൻ ഗെയിംസിന്റെ ന്യൂസുകളുണ്ട്, ഹോക്കിയിൽ ഇന്ത്യ ബ്രോൺസ് മെഡൽ നേടി പാകിസ്ഥാനെ തോൽപ്പിച്ചിട്ട്. പിന്നീട് അമിത് പങ്കൽ എന്ന് പറയുന്ന ഒരു ബോക്സറിന് ഗോൾഡ് മെഡൽ കിട്ടി, അമിത് പങ്കൽ PANGH, ഇതൊക്കെയാണ് ഒരു ഏഷ്യൻ ഗെയിംസിലെ ന്യൂസുകൾ. പിന്നെ നമ്മൾ അടുത്ത പേജുകളിലേക്ക് പോകുമ്പോൾ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. CAD കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇമ്പോർട്ടിന്റെയും എക്സ്പോർട്ടിന്റെയും വാല്യൂ ഡിഫറൻസ് ആണ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്. ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കൂടാനുള്ള സാഹചര്യം ഇപ്പം ഒത്തിരി ഒത്തു വന്നിരിക്കുകയാണ്. കാരണം കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കൂടും നല്ലതല്ല, പക്ഷേ ഡോളറിന് അഗേൻസ്റ്റ് ആയിട്ട് റുപ്പി വാല്യൂ ഡിപ്രീഷ്യേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് ഗവൺമെന്റിന്റെ ഒരു കൺസേൺ ആണ്. പിന്നെ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ലോഞ്ച് ചെയ്തു ഓഫീഷ്യലി. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പേയ്മെന്റ് ബാങ്കായ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ പേയ്മെന്റ് ബാങ്കായ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് September 1st ഓഫീഷ്യലി നേഷൻ വൈഡ് ആയിട്ട് ലോഞ്ച് ചെയ്തതായിട്ട് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഡിക്ലെയർ ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹമാണ് അതിന്റെ ഇനോഗ്രേഷൻ നടത്തിയത്. പിന്നീട് വിന്റർ, ഇനി പാർലമെന്റിൽ വരാമാണ് പുതിയ സെഷനാണ് വിന്റർ സെഷൻ. ഒരു വർഷം പാർലമെന്റിൽ 3 sessions നടക്കുന്ന, ബഡ്ജറ്റ് സെഷൻ, അതുപോലെ മഴക്കാലത്ത് മൺസൂൺ സെഷൻ, ഇത് രണ്ടും കഴിഞ്ഞു. ഇനി തണുപ്പ് കാലം വരുമ്പോൾ വിന്റർ സെഷൻ. ഇന്ത്യയിൽ UAPA എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്, UAPA ആക്ടിന്റെ എക്സ്പാൻഷൻ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്നാണ്. അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. സുപ്രീം കോടതിയിലെ ഒരു വുമൻ ജഡ്ജായ ഇന്ദിരാ ബാനർജിയുടെ ഒരു ഫോട്ടോ ഉണ്ട് ഹിന്ദുവിൽ. ഇന്ദിരാ ബാനർജീസ് വുമൻ ജഡ്ജ് ഇൻ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. പിന്നെ ടാറ്റയും സിംഗപ്പൂർ എയർലൈൻസും ചേർന്ന് ഓൺ ചെയ്യുന്ന എയർലൈനാണ് എയർലൈൻ കമ്പനിയാണ് വിസ്താര. ടാറ്റയും സിംഗപ്പൂർ എയർലൈൻസും ചേർന്ന് ഓൺ ചെയ്യുന്ന എയർലൈൻ കമ്പനിയാണ് വിസ്താര. ഇന്ത്യയുടെ ഫസ്റ്റ് എയർലൈൻസ് എന്ന് പറഞ്ഞാൽ ടാറ്റ എയർലൈൻസ് ആയിരുന്നു. അത് ഇപ്പോഴൊന്നും അല്ല, 1930s ഉണ്ടായിരുന്ന 1940s ഇന്ത്യയിൽ ഉണ്ടായിരുന്ന എയർലൈൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ എയർലൈൻ. എയർ ഇന്ത്യയൊക്കെ വരുന്നതിന് മുമ്പേ ഉണ്ട്, അത് ടാറ്റയാണ് സ്ഥാപിച്ചത്, അതിൻ്റെ പേര് ടാറ്റ എയർലൈൻസ് എന്നായിരുന്നു. അതുപോലെ ഇന്ത്യയുടെ ഫസ്റ്റ് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ഉള്ള ആൾ രത്തൻ ടാറ്റ ആയിരുന്നു. ഇന്ത്യയുടെ ഫസ്റ്റ് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ഹോൾഡ് ചെയ്ത ആളാരാണെന്ന് വെച്ചാൽ രത്തൻ ടാറ്റയാണ്, അദ്ദേഹം തന്നെ. സോറി, രത്തൻ ടാറ്റയല്ല, JRD ടാറ്റ. രത്തൻ ടാറ്റയുടെ ഫാദറായ JRD ടാറ്റയാണ് ഇന്ത്യയുടെ ഫസ്റ്റ് കൊമേഴ്സ്യൽ പൈലറ്റ് എന്ന് പറയുന്ന, ഫസ്റ്റ് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ഉണ്ടായിരുന്ന ആള്. അദ്ദേഹം തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ എയർലൈൻസ് ആയ ടാറ്റ എയർലൈൻസ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് അവരത് വേണ്ടെന്ന് വെച്ചു, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൈമാറി, അതാണ് പിന്നീട് ഇന്ത്യൻ എയർലൈൻസ് ആയി മാറിയത്. FATF ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് UNന്റെ ആന്റി ടെറർ ആക്ടിവിറ്റീസിന്
ടെറർ ഫിനാൻസിങ്ങിനൊക്കെ അഗേൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ടെറർ ഫിനാൻസിങ് വാച്ച് ഡോഗ് എന്നറിയപ്പെടുന്ന സ്ഥാപനമാണ് എഫ് എ ടി എഫ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. ഐ സി ഐ സി ബാങ്കിന്റെ സിഇഒ ആയിരുന്ന ചന്ദ കൊച്ചാർ നടത്തിയെന്ന് പറയപ്പെടുന്ന ഇറെഗുലാരിറ്റീസിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഐ സി ഐ സി ബാങ്ക് അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയുടെ പേരാണ് ബി എൻ ശ്രീകൃഷ്ണ കമ്മിറ്റി. ബി എൻ ശ്രീകൃഷ്ണ കമ്മിറ്റി ഡി ബി ടി ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വരുന്നത് എൽ പി ജിയിലാണ്. എൽ പി ജിയിൽ സബ്സിഡി ഇപ്പൊ ഡയറക്ട്ലി ആൾക്കാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരുന്നത്. അത് കറപ്ഷൻ കുറയ്ക്കാൻ സഹായിക്കും. അതാണ് ഡി ബി ടി ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നറിയപ്പെടുന്ന സ്കീം. എൽ പി ജി സബ്സിഡിയിൽ വന്ന ഡി ബി ടി ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ പഹൽ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. പഹൽ അർജന്റീനയുടെ കറൻസിയാണ് പെസോ. അർജന്റീനയുടെ കറൻസിയാണ് പെസോ. ഇ സി ബി എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ കൊമേഴ്സ്യൽ ബോറോയിങ് ആണ്. എക്സ്റ്റേണൽ കൊമേഴ്സ്യൽ ബോറോയിങ് ഇന്ത്യൻ കമ്പനീസ് ഫോറിൻ കൺട്രീസിൽ നിന്ന് ബോറോ ചെയ്യുന്നതിനാണ് ഇ സി ബി എന്നറിയപ്പെടുന്നത്, എക്സ്റ്റേണൽ കൊമേഴ്സ്യൽ ബോറോയിങ് എന്നറിയപ്പെടുന്നത്. പിന്നെ ആർ സി ഇ പി അഗ്രിമെന്റിന്റെ ഫൈനൽ അഗ്രിമെന്റ് ഉടനെ ആകും എന്ന് പറയപ്പെടുന്നു. ആർ സി ഇ പി എന്ന് പറഞ്ഞാൽ റീജിയണൽ കോംപ്രഹെൻസീവ് എക്കോണമിക് പാർട്ണർഷിപ്പ് അഗ്രിമെന്റ്. 16 കൺട്രീസ് ആണ് ഉള്ളത്. 10 കൺട്രീസ് ആസിയാൻ കൺട്രീസ് ആണ്, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആസിയാനുള്ള 10 കൺട്രീസും. പിന്നെ ഇന്ത്യ ചൈന സൗത്ത് കൊറിയ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ആൻഡ് സിംഗപ്പൂറിലെ ജപ്പാൻ, ഈ 6 രാജ്യങ്ങളും കൂടെ ചേർന്നാണ് ആർ സി പി റീജിയണൽ കോംപ്രഹെൻസീവ് എക്കോണമിക് പാർട്ണർഷിപ്പ് എന്ന് അറിയപ്പെടുന്നത്. ഇപ്പൊ ഇത്രയായപ്പോഴത്തേക്ക് ഇന്നത്തെ ഹിന്ദുവും ഇന്നലത്തെ ഹിന്ദുവും അതുപോലെ എക്കണോമിക് ടൈംസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കി നാളെ. താങ്ക് യു.